ലോകത്ത് നിന്ന് ഭീകരതയെ മാറ്റണമെങ്കിൽ ലോകത്ത് സ്നേഹം നിറയ്ക്കേണ്ടതുണ്ട്. ജനാധിപത്യ സംവിധാനത്തിലൂടെ, മതേതരത്വ മാർഗത്തിലൂടെ മാനവികത ലോകത്ത് സ്നേഹപൂർവം നിറയ്ക്കാനുള്ള സംവിധാനം ഒരുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭീകരതയ്ക്കെതിരായ നിലപാടുകൾ ശക്തമായും ശാസ്ത്രീയമായും നടപ്പാക്കാൻ കഴിയൂ. കമ്പോളവൽകൃത സമൂഹത്തിൽ സ്നേഹത്തിന് പകരം ലാഭമുദ്രാവാക്യമാവുകയും ആ ലാഭത്തിൻ്റെ പിറകെ ആർത്തിയോടെ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അസമത്വവും നിരാശയും മറ്റൊരുപാട് തരം തെറ്റായ പ്രത്യേകതകൾ മനസ്സിൽ നിറയുകയും അത് സാമ്രാജ്യത്വവും സാമ്രാജ്യത്വ അനുകൂല ആശയങ്ങളും പ്രചരിപ്പിക്കുന്നവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഭീകരവാദം സൃഷ്ടിക്കാനും അതിൽ ചെറുപ്പത്തെ റിക്രൂട്ട് ചെയ്യാനും അങ്ങനെ അവരുടെ തെറ്റുകൾ ഭീകരവാദം കൊണ്ട് മറയ്ക്കാനും കഴിയും. തീർച്ചയായിട്ടും ഇതെല്ലാം ശരിയായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഈ കാലത്തെ പരമമായ ആവശ്യമാണ്. കാരണം ഒരു സമൂഹത്തിൻ്റെ ചൈതന്യമായ ചെറുപ്പത്തെയാണ് ഭീകരവാദത്തിന് എല്ലാത്തരം സംവിധാനങ്ങളും ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് സാമ്രാജ്യത്വം അവരുടെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ചെറുപ്പത്തെ, ആ ചെറുപ്പത്തിൻ്റെ ചൈതന്യത്തെ, അതിൻ്റെ സമരബോധത്തെ അവർക്കെതിരായി തിരിയുന്നതിന് പകരം അവർ ഉദ്ദേശിക്കുന്ന വഴിയിൽ ഭീകരവാദമായി മാറ്റുകയും അങ്ങനെ ഇവരെ വെറുക്കുന്ന ഒരു ലോകത്തെ സൃഷ്ടിക്കുകയും ആ ലോകത്തിൻ്റെ സംരക്ഷകരായി സാമ്രാജ്യത്വം തന്നെ അവതരിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇതിനെ ശരിയായി പ്രചരിപ്പിക്കേണ്ടത് നമ്മുടെ ചെറുപ്പത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിപ്പിക്കേണ്ടത് ലോകത്തെന്താണ് നടക്കുന്നതെന്ന് അവർ ശാസ്ത്രീയമായി പഠിക്കേണ്ടതുണ്ട്. അത് പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പയിൻ ലോകത്താവശ്യമാണ്. ഒപ്പം ഭീകരവാദം ഒന്നിൻ്റെയും മറുപടിയല്ല, ഒന്നിനും ഉള്ള പരിഹാരമല്ല. അത് എല്ലാത്തരം തെറ്റുകളെയും വർദ്ധിപ്പിക്കുന്ന, എല്ലാവരെയും അസമാധാനത്തോടെ അസ്വസ്ഥതകളിൽ ജീവിക്കാൻ ഇടം നൽകുന്ന ഒരു സംവിധാനമാണ്. അതിൽ നിന്ന് ചെറുപ്പത്തെ പിന്തിരിപ്പിക്കാൻ, ഒപ്പം ലോകം തെറ്റിലേക്ക് നടക്കുന്ന ലാഭത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും വഴികൾ ലോകത്തെ പഠിപ്പിക്കാൻ തീർച്ചയായിട്ടും കഴിയണം. അതിന് KNM ഭീകരതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ നടപ്പാക്കുന്ന ആശയപ്രചരണത്തിന് തീർച്ചയായിട്ടും സാർത്ഥകമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് സമർത്ഥമായി ചെയ്യാൻ, ഏറെ ചെയ്യാൻ, അത് വേണ്ടത്ര അളവിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും അത് ആശംസയായി അർപ്പിക്കുകയും ചെയ്യുന്നു.